ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ശംഖുപുഷ്പം അഥവാ ക്ലിറ്റോറിയ ടെർണാറ്റിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഔഷധ ഉപയോഗങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ശംഖുപുഷ്പത്തെ പറ്റി കവികൾ ഒരുപാട് വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാവ്യ സൗന്ദര്യം പോലെ വളരെ ശ്രേഷ്ഠമായ ഔഷധ ഗുണങ്ങളും കൂടിയുള്ള ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം. ഇത് നാട്ടിൻ പുറങ്ങളിലും വീടിൻ്റെ പരിസരങ്ങളിലും സുലഭമായി കണ്ടുവന്നിരുന്ന ഒരു സസ്യമായിരുന്നു. ഇന്ന് ഇത് വളരെ റെയറായിട്ടാണ് പലയിടങ്ങളിലും കാണാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ജൈവാംശമുള്ള ഏത് മണ്ണിലും ഇത് നന്നായി വളർന്നു വരുന്നു. ഈ ശംഖുപുഷ്പത്തിൻ്റെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യം കൂടിയുള്ള ഒരു സസ്യമാണ്. ഈ ശംഖുപുഷ്പം പടർന്നു വരുന്ന ഒരു വള്ളിച്ചെടി ആയതിനാൽ വേലികളിലും വീടിൻ്റെ ബാൽക്കണികളിലും വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ മൺചട്ടികളിലും ഗ്രോ ബാഗുകളിലും ഇത് വളർത്തിയെടുക്കാം. ഏകദേശം ഒരു വർഷം പ്രായമായ ചെടിയിൽ നിന്ന് നമുക്ക് കായകൾ ലഭിക്കും. വിത്തുകൾ ഒരു പയർമണി പോലെ സാമ്യമുള്ളതാണ്. വിത്ത് മുളപ്പിച്ച് ആവശ്യാനുസരണം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 6 മാസം പ്രായമെത്തിയാൽ ഈ തൈകൾ പൂവിട്ട് തുടങ്ങും. ഔഷധി എന്ന നിലയിൽ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗയോഗ്യമാണെങ്കിലും വേരുകൾക്കാണ് അധികവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ ചെടി നട്ട് 1.5 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വേര് ഔഷധമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ വേര് ശേഖരിക്കുമ്പോൾ ഇതിൻ്റെ കടഭാഗത്ത് നിന്നും അല്പം മണ്ണ് നീക്കി ഭാഗികമായോ അല്ലെങ്കിൽ മൊത്തമായി പറിച്ചെടുത്തോ നമുക്ക് ഇതിൻ്റെ വേര് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ 1-2 തൈകൾ ബാക്കി നിർത്തുകയാണെങ്കിൽ അതിൽ നിന്നും വിത്തുകൾ ശേഖരിച്ച് നമുക്ക് വീണ്ടും ഇത് സംരക്ഷിച്ച് എടുക്കാവുന്നതാണ്. പ്രസിദ്ധമായ ആയുർവേദ മെഡിസിനായ അഗസ്ത്യ രസായനത്തിലെ ഒരു ചേരുവ കൂടിയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര്. കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമാന്ദ്യം, അപസ്മാരം, അതുപോലെ തലച്ചോറിൻ്റെ സുഗമമായ പ്രവർത്തനം എന്നിവയ്ക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധമായി ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ബുദ്ധി വികാസത്തിനും ധാരണാശക്തി എന്നിവയ്ക്കും ഇത് നല്ലൊരു ഔഷധമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ഉറക്കക്കുറവ്, കൈവിഷ ദോഷ പരിഹാര മാർഗമായിട്ടും ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചില നാട്ടുവൈദ്യ ചികിത്സാ രീതികൾ നോക്കാം. മാനസികമായ പ്രയാസങ്ങൾക്കും ബുദ്ധിശക്തി വർദ്ധിക്കാനും കൈവിഷത്തിനും അതുപോലെ ഉറക്കക്കുറവ് തുടങ്ങിയ പ്രയാസങ്ങൾക്കൊക്കെ ഇതിൻ്റെ വേര് 1 ഗ്രാം എടുക്കുക. പിന്നെ 1 ഗ്രാം ബ്രഹ്മിയും കൂട്ടി നന്നായി അരച്ച് ഉണക്കിയെടുത്ത് പൊടിയായി പാലിൽ 1-2 നേരം കഴിക്കുന്നത് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാറാൻ വളരെയധികം ഫലപ്രദമായിരിക്കും. ശംഖുപുഷ്പത്തിൻ്റെ വേര് പച്ച അരച്ചത് 3 ഗ്രാം എടുത്ത് നെയ്യിലോ വെണ്ണയിലോ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഇത് ബുദ്ധിശക്തി, ധാരണാശക്തി, കൈവിഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങിയവക്ക് വളരെ ഫലപ്രദമായിരിക്കും. ശംഖുപുഷ്പം സമൂലം കഷായം വെച്ച് കഴിക്കുന്നത് ഉറക്കമില്ലായ്മ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവക്കും വളരെ ഫലപ്രദമാണ്. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പാലിൽ കാച്ചി കുടിച്ചാൽ ഗർഭാശയത്തിൽ നിന്നുള്ള രക്തസ്രാവം ശമിക്കുന്നതാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല കഷായം വെച്ച് വ്രണങ്ങൾ കഴുകാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ശംഖുപുഷ്പം നമ്മൾ കഴിക്കുമ്പോൾ
അതിന് ഒരു പ്രത്യേക അളവുണ്ട്. അതുകൊണ്ട് ഒരു വൈദ്യനിർദ്ദേശം തേടുന്നത് വളരെയധികം നല്ലതാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുകൊണ്ട് അധികമാത്രയിൽ ആരും ഉപയോഗപ്പെടുത്തരുത്. ഈ ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.